أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين، أما بعد. എസ് കെ എസ് എസ് എഫ് മീഡിയ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന ഖുർആൻ തഫ്സീർ ക്ലാസിൻ്റെ എപ്പിസോഡുകളിലൂടെയാണ് നമ്മുടെ ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അൽഹംദിനെ കുറിച്ചാണ് ഹംദ്, അല്ലാഹുവിനെ സ്തുതിക്കൽ. ഇതിലൂടെയാണ് അതിൻ്റെ പ്രതിഫലവും അതിൻ്റെ ശ്രേഷ്ഠതയും അതിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന പദവിയെക്കുറിച്ചുമൊക്കെയാണ് നമ്മുടെ ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ഹദീസ്, അതിൻ്റെ വ്യാഖ്യാനമാണ് ഒരൽപ്പം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ഹദീസിൽ പറഞ്ഞത് അൽഹംദുലില്ല എന്ന് പറഞ്ഞാൽ, അള്ളാഹുന്റെ റസൂൽ പഠിപ്പിച്ചത് അൽഹംദുലില്ല എന്നതിലൂടെ ഈ ഒരാൾ ഒരു അൽഹംദുലില്ല പറഞ്ഞാൽ ഈ ലോകം മുഴുവനും അവൻ അള്ളാഹു കൊടുക്കുന്നതിനേക്കാളും പദവി ഈ അൽഹംദുലില്ലക്കാണെന്നാണ്. ഇമാം ഖുർത്തുബി തങ്ങളും മറ്റും മഹാന്മാരായ ഉലമാക്കളും ഇതിന്റെ തഫ്സീർ ഇതിനെ വ്യാഖ്യാനിച്ചു കൊണ്ട് പറയുന്നത്, ഇവിടെ അപ്പറഞ്ഞ അൽഹംദുലില്ല എന്ന് അള്ളാഹു അവന് പറയാൻ തോന്നിപ്പിച്ചു കൊടുത്തില്ലേ, ആ റബ്ബ് തആല അവന് തോന്നിപ്പിച്ചു കൊടുത്ത ആ ഒരു തോന്നലുണ്ടല്ലോ അൽഹംദുലില്ല ചൊല്ലാൻ, അതാണ് അവന്റെ കയ്യിൽ അള്ളാഹു ദുനിയാവ് മൊത്തം അവന്റെ കൈപിടിയിൽ ഒതുക്കി കൊടുത്തതിനേക്കാളും ശ്രേഷ്ഠത, ഒതുക്കി കൊടുത്തതിനേക്കാളും പവർ അവിടെ അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്ത ആ അൽഹംദുലില്ലക്കാണ്. കാരണം لأن ثواب الحمد لا يبلى يفنى. ഈ അവൻ ചൊല്ലിയ അൽഹംദുലില്ലയുടെ ആ പ്രതിഫലം ഒരിക്കലും നശിച്ചു പോകുന്നില്ല, അത് എന്നും അവന്റെ കൂടെ തന്നെ ഉണ്ടാകും. എന്നാൽ ونعيم الدنيا لا يبقى, അവൻ ചൊല്ലി അവന്റെ ദുനിയ അവന്റെ കൈപിടിയിൽ അള്ളാഹു ഒതുക്കി കൊടുത്ത ദുനിയാവിന്റെ സുഖമുണ്ടല്ലോ, അതൊരു വേള അവനെ വിട്ടുപിയുന്നതാണ്. അവൻ അവൻ കണ്ണടക്കലോടുകൂടെ അവൻ ഖബറിലേക്ക് അവനെ എടുത്തു കൊണ്ടുപോകുമ്പോൾ ആ സുഖം അവന്റെ കൂടെ ഉണ്ടാവില്ല, നശിച്ചു പോകുന്നതാണ്. എന്നാൽ അവന്റെ കൂടെ അന്നേരം ഈ ഹംദിന്റെ അവൻ ചൊല്ലിയ ഹംദിന്റെ പ്രതിഫലം അവന്റെ കൂടെ തന്നെ ഉണ്ടാകും. അതല്ലേ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, അൽമാലു വൽ ബനൂന സിനത്തുൽ ഹയാതി ദുനിയാ വൽ ബാഖിയാതു സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. മുതലും സന്താനങ്ങളും ഈ ഭൗതിക ലോകത്തിന്റെ ഒരു ഭംഗി മാത്രമാണ്, നിന്നെ വഞ്ചിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു ഭംഗി മാത്രമാണ് ഈ നിന്റെ സന്താനങ്ങളും മക്കളുമൊക്കെ നിന്റെ മുതലുകളൊക്കെ. എന്നാൽ അൽ ബാഖിയാതു സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. നിന്റെ നീ ചെയ്തു കൂട്ടിയ മറ്റുള്ള സൽക്കർമ്മങ്ങൾ, ബാക്കി വരുന്ന സൽക്കർമ്മങ്ങൾ, അതെന്നും അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലമായി നിനക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കും. വഖൈറുൻ അമല, എന്നും നിനക്ക് പ്രതി ഏറ്റവും നല്ല പ്രതീക്ഷയ്ക്ക് വകയുള്ളതുമാണ് ആ ബാക്കി വരുന്ന സൽക്കർമ്മങ്ങൾ, മറ്റുള്ളവയ്ക്കും നശിച്ചു പോകുന്നതാണ്. അപ്പോ ഇത് പറയാൻ കാരണം ഹംദാണ്. ഹംദ് ആ ഒരു ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു. ഒരു ഹംദ് ചൊല്ലലിലൂടെ നമുക്ക് ലഭിക്കുന്നത് വളരെയധികം പുണ്യമായ കർമ്മമാണ്, വളരെയധികം ശ്രേഷ്ഠതയാണ്, നാം മനസ്സിലാക്കണം. ഇനി നോക്കാം ഒരു ഹദീസ്. ഇബ്ൻ ഉമർ റളിയല്ലാഹു അൻഹുമയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്, മഹാനവർകൾ പറഞ്ഞു തരികയാണ്, അൻ അബ്ദൻ മിൻ ഉബാദില്ലാഹ്
തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ അടിമകളിൽ നിന്നുള്ള ഒരടിമ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, പറയുകയാണ്, ഖാല യാ റബ്ബ് ലക്കൽ ഹംദു കമാ യംബഗി ലിജലാലി വജ്ഹിക വഅലീമ സുൽത്താനിക് എന്ന് പറഞ്ഞു. എന്താണ് യാ റബ്ബ്? ഓ രക്ഷിതാവേ, ലക്കൽ ഹംദ്, നിനക്കാണ് സർവസ്തുതിയും. കമാ യംബഗി ലിജലാലി വജ്ഹിക, നിന്റെ വജ്ഹിന്റെ മഹാത്മ്യത്തോട് യോജിച്ച നിലയിൽ ഉള്ള സ്തുതി. വഅലീമ സുൽത്താനിക്, നിന്റെ അധികാരത്തിന്റെ മഹാത്മ്യത്തോട് യോജിച്ച നിലയിൽ ഉള്ള ഒരു സ്തുതി നിനക്കാണ് റബ്ബേ. ഇതങ്ങ് പറഞ്ഞപ്പോ, ഈ വാക്യം അങ്ങ് പറഞ്ഞപ്പോ, അടിമ പറഞ്ഞപ്പോ, നമ്മുടെ പ്രതിഫലങ്ങൾ എഴുതി വെക്കുന്ന മലക്കുകൾ ഉണ്ടാവുമല്ലോ, അവൻ ചെയ്ത എല്ലാ കർമ്മത്തിന്റെയും പ്രതിഫലം. രണ്ട് മലക്ക് അവിടെ വന്നിട്ട് അവർ ആശയക്കുഴപ്പത്തിനായി, ഫലം എതിരിയാ കൈഫ യക്തുബാനിഹ, അവർക്ക് അറിഞ്ഞില്ല ഇപ്പൊ ആ പറഞ്ഞ ആ വാക്യത്തിന് എങ്ങനെയാണ് അതിന്റെ പ്രതിഫലം എഴുതി വെക്കേണ്ടത്, എത്രയാണ് അതിന്റെ അളവറ്റ പ്രതിഫലത്തിന്റെ അളവ് അവർക്ക് അറിഞ്ഞില്ല. ആ പറഞ്ഞ വാക്യത്തിന് അവർ ആകെ കൺഫ്യൂഷനായി. അവരെന്ത് ചെയ്തു? ഫസ്ഇദാ ഇലല്ലാഹ്, അവർ അള്ളാഹുവിലേക്ക് പോയി, അള്ളാഹുവിനോട് തന്നെ ഡയറക്റ്റ് ചോദിച്ചു, യാ റബ്ബ് قد ان عبدا قد قال مقاله لا ندري كيف تبها ربي. നിന്റെ അടിമ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്, അതിന്റെ പ്രതിഫലം എങ്ങനെ എഴുതണമെന്ന് ഞങ്ങൾക്കറിയില്ല. അങ്ങനെയുള്ള ഒരു വാക്യമാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോ റബ്ബ് തആലക്ക് അറിയാം, റബ്ബ് തആലക്ക് അടിമ പറഞ്ഞത് അറിയാം. എന്നിട്ടും റബ്ബ് തആല ചോദിച്ചു, എന്താ എന്റെ അടിമ പറഞ്ഞത്? അപ്പൊ ഈ സംഭവം പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയാണ് പറഞ്ഞത്, യാ റബ്ബി ലക്കൽ ഹംദ് കമാ യംബഗി ലിജലാലി വജ്ഹിക വഅലീമ സുൽത്താനിക്ക് എന്നാണ് പറഞ്ഞത്. അല്ല പറഞ്ഞു, എന്നാൽ നിങ്ങൾ അവിടെ അവിടെ നിങ്ങൾ എന്റെ അടിമ പറഞ്ഞത് പോലെ എഴുതി വെച്ചോ, എന്റെ അടിമ എന്താണ് പറഞ്ഞത് അതേപോലെ എഴുതി വെച്ചോ. എന്തേ? ഹത്തായൽ ഖാനി ഫഅജ്സീഹി ബിഹാ, ഞാൻ എന്ന് അടിമയെ കണ്ടുമുട്ടുന്നുവോ അപ്പോ അവന് ഞാൻ അതിന്റെ പ്രതിഫലം അവന് ഞാൻ ഡയറക്റ്റായി കൊടുത്തോളാം. നേരിട്ട് തന്നെ ആ വാക്യത്തിന് പ്രതിഫലം ഞാൻ അവന് കൊടുത്തോളാം. അപ്പോ ഇൻഷാല്ലാ സമയത്തിന്റെ ആധിക്യം മൂലം ചർച്ചകൾ ഇനിയും മുന്നോട്ട് പോവാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.